അജിത, കനത്ത മഴയാണെങ്കിലും ഒരു ശുഭ ദിനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ മഴ സംബന്ധിച്ച് കാലാവസ്ഥാ പ്രവചനം അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മൂന്ന് നദികൾ പമ്പയും അച്ചൻകോവിലും മണിമലയും കരതൊട്ടൊഴുകുകയാണ്. മണിമലയാർ പലയിടങ്ങളിലും കരയിലേക്ക് കാര്യമായി കയറിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മല്ലപ്പള്ളി താലൂക്ക് പരിധിയിൽ മാത്രം 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. തിരുവല്ല താലൂക്ക് പരിധിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അത് ഒന്ന് നഗരസഭാ പരിധിയിലും മറ്റൊന്ന് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുമാണ്. റാന്നി പമ്പയാർ കരകവിഞ്ഞ് വെള്ളം എത്തിയിട്ടുള്ള ചില മേഖലകൾ എന്നുള്ളത് ഒന്ന് റാന്നി പ്രദേശത്താണ്. അവിടേക്ക് പമ്പയാറിലേക്ക് എത്തുന്ന വലിയ വലുതും ചെറുതുമായ ഏതാനും തോടുകൾ കൂടി കരകവിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മല്ലപ്പള്ളിയിലേക്കുള്ള വഴിയിൽ പലയിടങ്ങളിലും റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല. വാഹനങ്ങൾ ഈ വഴി കടന്നു പോകാതിരിക്കുന്നതായിരിക്കും സുരക്ഷിതത്വം. അതേസമയം തന്നെ മറ്റ് ഇടങ്ങളിൽ, അതായത് പമ്പയാർ കടന്നു പോകുന്ന പ്രദേശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ആദ്യം റാന്നി മേഖലയിലും പിന്നീട് ആറന്മുള പ്രദേശത്തുമാണ് ആദ്യം വെള്ളം ഉയരുന്നത്. എന്നാൽ അവിടെ എവിടെയും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. റാന്നി ഉപാസനക്കടവിലടക്കം നേരിയ തോതിൽ മാത്രമാണ് കരയിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ആറന്മുള സത്രക്കടവിലും സാധാരണഗതിയിൽ വെള്ളം ഉയരുന്ന ഘട്ടത്തിൽ ആദ്യം കോഴഞ്ചേരി ചെങ്ങന്നൂർ പാതയിലേക്ക് വെള്ളം കയറുന്നതാണ് നമുക്ക് മുൻപ് കണ്ടിട്ടുള്ളത്. എന്നാൽ അവിടെയും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്നാൽ കര തൊട്ട് തന്നെയാണ് ആറിൻ്റെ ഒഴുക്ക് എന്നുള്ളത് നേരിയ തോതിൽ ആശങ്ക ഇടവരുത്തുന്നുണ്ട്. മഴ കനത്താൽ മാത്രമായിരിക്കും ഇനി കൂടുതൽ ആളുകൾ ജാഗ്രത പാലിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മാറ്റി വാർപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനും ഇടയുള്ളത്. ഇപ്പോൾ നമ്മുടെ റാന്നി സ്വദേശിയായിട്ടുള്ള പ്രമോദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ റോഡിൽ എത്രയിടങ്ങളിൽ ഇതുപോലെയുള്ള വെള്ളക്കെട്ടുണ്ട്? രണ്ട് ഭാഗത്തുണ്ട്. അതായത് പുള്ളോലി ജംഗ്ഷന് നമ്മുടെ ഈ ഭാഗത്ത്, ഈ രണ്ട് ഭാഗത്ത് ഓൾറെഡി ഈ തോടെന്ന് പറഞ്ഞാൽ മൊത്തം ഈ പായലും ചെളിയും മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്. എ സി ബി വെച്ച് മാറ്റാമെന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ എഴുതുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഈ ഭാഗത്ത് ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറിയങ്ങ് നിറയും. ഈ ഭാഗത്ത് താഴ്ചയില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയായിരുന്നു, 10-12 താഴ്ചയുള്ള തോടായിരുന്നു. ഇപ്പം തോടിന് താഴ്ച ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറിയ ഉടൻ തന്നെ ഇപ്പോഴുള്ള ഒരു ഭാഗത്തും ഈ ഭാഗത്തും വെള്ളം കയറി നിറയും. പോളങ്ങി മൊത്തം നിറഞ്ഞു കിടക്കണം. പോള, അതായത് റാന്നി മുതൽ പുള്ളോലി, നമ്മുടെ പിന്നെ ചിറ്റാട സ്കൂൾ, ആ ഭാഗം മുതൽ മൊത്തം പോളയാണ്. എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. അത് വെള്ളം കയറിയതുകൊണ്ട് ഇവിടെ സമീപത്തെ വീടുകളുടെ പരിസരത്തോ വീടുകൾക്കുള്ളിലോ വെള്ളം കയറിയ സ്ഥിതിയുണ്ടോ? വീടുകളിൽ പിന്നെ ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ. വീടുകളിൽ പിന്നെ ചെട്ടിമുക്ക് ഭാഗത്ത് രണ്ടും മൂന്നും വീടുകൾ, കടകൾ കടയ്ക്കകത്തെല്ലാം കയറി. ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുള്ളതാണ്. ഇവിടെയും കയറിയിട്ടുണ്ടോ മൊത്തം ഈ വീടുകളിൽ? ഇതുപോലെ ഈ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ കടന്നാൽ പറ്റുമോ? ഉടൻ തന്നെ ഈ ഭൂമി ഇത് മൊത്തം വെള്ളം കയറും. എല്ലാ വർഷവും കയറുന്നതാണ്. 2018 അതുപോലെ തന്നെ 2018 പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഈ ലൈൻ്റെ പൊക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും വെള്ളം കയറി നശിച്ചിട്ടുള്ള വീടുകളാണ്. അതായത് കിഴക്കൻ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. ഗവിയിൽ ഇന്നലെ 10 ഗവി പാതയിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അതോടൊപ്പം തന്നെ ഏതാനും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയുണ്ടായി. 10 നിന്നും ഗവിക്ക് പോയ KSRTC ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു. എന്തായാലും കനത്ത മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗവി മേഖലയിലേക്കുള്ള സഞ്ചാരികൾക്ക് താൽക്കാലികമായി വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ തന്നെ ക്രോസ്വേ മുങ്ങിയതിനെ തുടർന്ന് അരയാഞ്ഞിലിമൺ, അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ രണ്ട് ഇടങ്ങൾ ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥിതിയാണുള്ളത്. അരയാഞ്ഞിലിമൺ പ്രദേശത്തേക്ക് കടന്നു പോകാനുള്ള ക്രോസ്വേയാണ് അവരുടെ പ്രധാനപ്പെട്ട വഴി. അത് ഇന്നലത്തോടും ഇതിൽ രാവിലെ തന്നെ വെള്ളം മൂടിയ അവസ്ഥയിലായിരുന്നു. മറ്റൊരു ഭാഗമെന്നുള്ളത് അവിടെ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു റോഡായിരുന്നു. ആ റോഡിൻ്റെ മുകളിലും പലയിടങ്ങളിലും വെള്ളം കടന്നുപോയ സ്ഥിതിയുണ്ട്. ചെറിയ തോടുകൾ കൂടി റോഡിനെ ക്രോസ് ചെയ്ത് കടന്നു വരുന്ന സാഹചര്യത്തിൽ അവിടേക്കുള്ള ഗതാഗതം ഏറെക്കുറെ പരിപൂർണമായി തടസ്സപ്പെട്ട് ആളുകൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. ഏറെക്കുറെ 600 കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. നേരിയ തോതിൽ വെള്ളം ഉയർന്നാൽ തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ആളുകൾ ആ പ്രദേശത്ത് ഒറ്റപ്പെടുകയും ചെയ്തതാണ് കഴിഞ്ഞ കാലയളവിലടക്കം ഉണ്ടായിട്ടുള്ള സാഹചര്യം. അവിടെ ഇക്കുറിയും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവധി ആവശ്യപ്പെട്ടും അവധിയുടെ വിവരങ്ങൾ ആരാഞ്ഞും ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം നിരവധി കമൻറ്റുകൾ കഴിഞ്ഞ രാത്രി അടക്കം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏറിയ പങ്കാളികളും അന്വേഷിക്കുന്നത് ജില്ലയ്ക്ക് അവധിയുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അവധി നിയന്ത്രണ
മാത്രമാണ് നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമായി ഒതുങ്ങുന്നതാണ് സ്ഥിതി.